ലോകത്തിന് മുന്നിൽ ഇന്നും ഇന്ത്യക്കാരൻ തല ഉയർത്തി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഗാന്ധിജി ജനിച്ചത് ഇന്ത്യയിലായതുകൊണ്ടാണെന്ന് സി കെ നാണു എം എൽ എ. മഹാത്മാഗാന്ധിയുടെ 1920 ഓഗസ്റ്റ് 19 വടകര വഴിയുള്ള യാത്രയെ അനുസ്മരിച്ച് സബർമതി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഗാന്ധിയാത്ര ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ വടകര സന്ദർശന വേളയിൽ കൗമുദി ടീച്ചർ പണക്കിഴി സമ്മാനിച്ചപ്പോൾ വീട്ടുകാർ എന്ത് പറയുമെന്ന് ഗാന്ധിജി ചോദിച്ചപ്പോൾ താൻ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഗാന്ധിജിക്ക് ഊരിക്കൊടുക്കുകയാണ് കൗമുദി ടീച്ചർ ചെയ്തത്. ആ ടീച്ചറുടെ പാരമ്പര്യമാണ് വടകരയുടേതെന്നും സി കെ നാണു എം എൽ എ പറഞ്ഞു. പ്രധാനമന്ത്രി നെഹ്റു തുടങ്ങി, സർദാർ തുടങ്ങി, ഇന്ത്യയിലെ നേതാക്കൾ മുഴുവൻ, ഭരണാധികാരികൾ മുഴുവൻ, പാകിസ്ഥാന്റെ ജിന്നയും അവരെല്ലാം ഗാന്ധിജിയെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോട്. അപകടമാണ്, ജനങ്ങൾ അക്രമികളാണ്, അക്രമത്തിലാണ് ഇതുള്ളത്. ഇവരെ എല്ലാ മതക്കാരും അക്രമത്തിലാണ്. ഗാന്ധിജി ഇതൊന്നും കേൾക്കാതെ കണ്ടുപോയി, നിരാഹാരം ആരംഭിച്ചു. പറയുന്നത് ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ആരും ഗൗരവമായി എടുത്തില്ല. നാലാമത്തെ ദിവസം പശ്ചിമബംഗാളിലെ സ്ത്രീകൾ, ഹിന്ദുക്കളും മുസ്ലിം സ്ത്രീകളും വീട്ടിൽ ഭക്ഷണം വെച്ചില്ല, പുരുഷന്മാർ ഭക്ഷണത്തിന് ചോദിച്ചില്ല. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സഹമന്ത്രിമാരും പാകിസ്ഥാൻ്റെ ഭരണാധികാരികളും വന്ന് ഗാന്ധിജിയുടെ മുമ്പാകെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് പരിഹരിക്കുന്നു. പാകിസ്ഥാന് കൊടുക്കേണ്ട ഫണ്ട് ഇന്ത്യ കൊടുത്തു, ഇന്ത്യയുമായി ബന്ധപ്പെടേണ്ടത് പാകിസ്ഥാൻ. ലോകത്തെ ഏത് ഭരണാധികാരി അത്തരമൊരു സന്ദർഭത്തിൽ ഒരായുധവുമില്ലാതെ കണ്ട് തൻ്റെ പ്രായമുള്ള തന്നെ പോലുള്ള ഒരു സഹപ്രവർത്തകനെയും കൂട്ടി ജനതാ മധ്യത്തിലേക്ക് പോയി സമാധാനം സംരക്ഷിച്ചതിൻ്റെ ഉദാഹരണം ലോക ചരിത്രത്തിലില്ല. അതാണ് ഗാന്ധിജി. അദ്ദേഹം വടകരയിൽ വന്ന ഒന്നും ഞാൻ പറയുന്നില്ല. വടകരയിൽ വന്ന്, വടകരയിലെ അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ നാട്ടുകാരിയായ ഒരു ചെറുപ്പക്കാരത്തി പെണ്ണ് ഗാന്ധിജിയുടെ ഫണ്ടിലേക്ക് പണം കൊടുത്തു. ആ പണം കൊടുത്തപ്പോൾ ആ രക്ഷിതാക്കളൊന്നും നിന്നെ പറയില്ലേ എന്ന് ചോദിച്ചപ്പോൾ കഴുത്തു നിന്ന് വീണ്ടും മാലയെടുത്ത് കൊടുത്തപ്പോൾ ഗാന്ധിജി പോലും ഞെട്ടി പിന്നിലേക്ക് പോയ. അതുപോലെ അനേകം ചരിത്രങ്ങൾ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ പ്രദേശമാണ് വടകര. ആ ഗാന്ധിജി വടകരയിലൂടെ കടന്നുപോയതിൻ്റെ 100-ാം ആ വാർഷികം. ചടങ്ങിൽ സബർമതി ഫൗണ്ടേഷൻ ചെയർമാൻ ആസിഫ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. വടകര DYSP പ്രിൻസ് എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു. ഏതൊരു ഇന്ത്യക്കാരനും ആവേശം നൽകുന്നതാണ് ഗാന്ധി സ്മരണകളെന്നും ലോകത്തെ തന്നെ അസമത്വത്തിനെതിരെയും അനീതിക്കുമെതിരെയുള്ള സമരത്തിൽ തിളങ്ങി നിൽക്കുന്ന നാമമാണ് ഗാന്ധിജിയുടേതെന്നും പ്രിൻസ് എബ്രഹാം പറഞ്ഞു. അത്ഭുതത്തോടു കൂടി വീക്ഷിക്കുന്ന ഇന്ത്യയുടെ എക്കാലത്തെയും ഒന്നാമത്തെ പൗരൻ നമ്മുടെ വടകര വഴി കടന്നുപോയതിൻ്റെ സ്മരണയാണ് ഇന്നിവിടെ ആചരിക്കുന്നത്. ലോകത്തെവിടെയൊക്കെ അസ്വാതന്ത്ര്യവും അസമത്വവും നിലനിൽക്കുന്നുണ്ടോ ആ ജനതയെല്ലാം അവരുടെ ഉള്ളിൽ ഉള്ള ഒരു പ്രതിഷ്ഠ പോലെയാണ് മഹാത്മാഗാന്ധിയെ ലോകമൊന്നാകെ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അവസരം, അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരു വാക്ക്, ഒരു സ്റ്റേജ്, ഒരു വേദി കിട്ടിയെന്ന് പറയുന്നത് ഇതിലിപ്പോലെ ഒരു പുണ്യം എനിക്ക് കിട്ടാനില്ല. വയനാട്ടുകാരനായ ഞാൻ ഈ വടകരയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥ, എം എൽ എ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കൗമുദി ടീച്ചറുടെ കഥ, അതുപോലെ തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയ അന്നും വളരെ ആവേശമുള്ള ഒരു വാക്കാണ് നാണോട്ടം പറഞ്ഞത്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നവഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾ തമ്മിൽ ഉള്ള പോരവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സത്യാഗ്രഹത്തിലായിരുന്നു നമ്മുടെ മഹാത്മജി. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഐ മൂസ മുഖ്യ പ്രഭാഷണം നടത്തി. ലോകത്തെ ഒന്നാം പൗരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന മഹാത്മജി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്ന് 2-ാം ദിവസം ഈ റെയിൽപാതയിലൂടെയാണ് മംഗലാപുരത്തേക്ക് അദ്ദേഹം കടന്നുപോയത്. ആ ധന്യമായ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി സബർമതി ഫൗണ്ടേഷൻ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ ആസിഫിനെയും സഹപ്രവർത്തകരെയും. വടകര റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് വത്സൻ, മുസ്ലിം ലീഗ് നേതാവ് വി കെ അസീസ്, കളത്തിൽ പീതാംബരൻ, ശശിധരൻ കരിമനപാലം, സഹീർ കാന്തിലാട്ട്, പി കെ വൃന്ദ, ജയദാസ് കാടോടി തുടങ്ങിയവർ സംസാരിച്ചു.